ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഡിഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് ചോപ്സ് പെപ്പർ ഗ്രേവി റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാ ഐറ്റത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ചോപ്സ് ഇൻ പെപ്പർ ഗ്രേവിയാണ്. കുറച്ച് വലിയ പേരാണെങ്കിലും ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് എടുത്തിട്ടുണ്ട്. ചോപ്പ് പീസ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ മതി. ഇതുപോലെ കട്ടി കുറഞ്ഞ് ഇതുപോലെ വീതിക്ക് അവർ തന്നെ കട്ട് ചെയ്ത് തരും. ഇതൊരു 1 കിലോ ബീഫാണ്. ഇത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റാൻ പോവാണ്. നമുക്ക് ഈ ഐറ്റം രണ്ട് തരത്തിൽ ചെയ്തെടുക്കാം. കുക്കറിലും ചെയ്തെടുക്കാം, അല്ലാതെ നേരെ ചീനിച്ചട്ടിയിലും ചെയ്തെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നമുക്ക് കുക്കർ യൂസ് ചെയ്യാം. ഇതിപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലൊരു ചെറിയ നെയ്യൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുതൽ 1/2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കുക്കറിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് വെന്ത് ഉടഞ്ഞോളും. നമുക്കിതോടെ ചേർത്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവ് അനുസരിച്ച് വിസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 5 വിസിലിലാണ് ഇത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു ഗ്രേവി തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ഈ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 4 സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല, നമുക്കിത് വഴറ്റിയിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇത്ര ഐറ്റം നമുക്കൊന്ന് വഴറ്റിയിട്ട് അരച്ചെടുക്കണം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുജീരകം ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വഴണ്ട് വരട്ടെ. ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങിയാൽ മതി. ഒരുപാട് മുരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്കിത് തണുപ്പിച്ച് അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ സവോള ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതൊന്ന് കറിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, വെജിറ്റബിൾ ഓയിലാണ്. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. 1/3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ബീഫ് വെന്തിരിക്കുന്നുണ്ട്. ഈ ബീഫ് വെന്ത വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പേസ്റ്റൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, സവോള, കുരുമുളക്, വെളുത്തുള്ളി, ജീരകം എല്ലാം കൂടെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തിക്ക് ഗ്രേവി ആക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പതുക്കെ തിളവന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ബീഫിൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ദാബ സ്റ്റൈൽ, അതായത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബീഫിൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ. ഇതിൽ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നോട്ടെ. ഇതൊരു സെമി ഗ്രേവി പരുവത്തിലാണ്. ഒരുപാട് ലൂസായിട്ടുള്ളൊരു ഗ്രേവിയല്ല. ഇപ്പോൾ നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയോടെയാണ് ഈ കറി വേണ്ടത്. നമുക്കിതിലേക്ക് മല്ലിയില വിതറി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഈ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.